ഹായ്, ഞാൻ തസ്നി ബഷീർ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണല്ലോ അല്ലേ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം എന്നൊരാഗ്രഹമാണല്ലോ. അപ്പോൾ അതിന് പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടായല്ലോ ഇന്ന്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെയും പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഓറിയോ മൂസ് ഡെസേർട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഒരു പാക്ക് എടുത്ത് അത് മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു ബോട്ടിലുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ പൊടിച്ചെടുത്ത ഈ ബിസ്ക്കറ്റിൻ്റെ പൗഡർ മുഴുവനായി ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് മെൽട്ട് ചെയ്തെടുത്ത ബട്ടർ അല്പം ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മൂടി വെച്ച് നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ബോട്ടിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ബോട്ടിൽ ഇല്ലാത്തവർ ഒരു ബൗളിൽ സ്പൂണിലിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുത്താലും മതി. അപ്പോൾ ബട്ടറും ബിസ്ക്കറ്റിൻ്റെ പൗഡറും സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് എന്നിട്ട് ഇതുപോലെയുള്ള 3 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറേശ്ശെ എടുത്തിട്ട് നമുക്കിതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായി അമർത്തി ഇതുപോലെ നന്നായി അമർത്തി കൊടുക്കുക. ഇനി ബാക്കി കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 3 ഗ്ലാസ് കൂടി എടുക്കാം. ഇതിങ്ങ് മാറ്റി വെച്ച് ഇതേ രീതിയിൽ ഞാൻ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റും ബട്ടറും കൂടി മിക്സ് ചെയ്തത് 3 കപ്പിലും 3 ഗ്ലാസ്സിലും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത പീനട്ട് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പീനട്ട് ക്രഷ് ചെയ്തെടുത്തതാണിത്. ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു നോസിൽ വെച്ച പൈപ്പിംഗ് ബാഗിലോട്ട് ഈ വിപ്പിംഗ് ക്രീം നമുക്ക് ഒന്ന് നിറച്ചു കൊടുക്കാം. ബിസ്ക്കറ്റും ബട്ടറും കൂടി മിക്സ് ചെയ്ത കപ്പിലോട്ട് ഈ വിപ്പിംഗ് ക്രീം 1/2 ഭാഗമായിട്ട് ഇതുപോലെ നിറച്ചു കൊടുക്കാം. മൂന്ന് കപ്പിലും 3 ഗ്ലാസ്സിലുമായിട്ട് ബിസ്ക്കറ്റ് ലെയറിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം പീനട്ട് മിക്സ് ചേർത്തിട്ടുണ്ട്.
ഒരു മുക്കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇതിലോട്ട് ചൂടാക്കിയെടുത്ത വിപ്പിംഗ് ക്രീം ഞാനൊരു കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഒരു അരക്കപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളൂ അരക്കപ്പ് ചൂടായ വിപ്പിംഗ് ക്രീം ചേർത്തപ്പോൾ തന്നെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട് ഇനി ഇത് വിപ്പിംഗ് ക്രീമിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് കപ്പിലും ഗ്ലാസ്സിലും ആയിട്ട് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഓറിയോ മൂസ് ഡെസേർട്ട് തയ്യാറായി ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി തണുത്ത് സെറ്റായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഓറിയോ ബിസ്ക്കറ്റ് ഒരെണ്ണം ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓറിയോ മൂസ് ഡെസേർട്ട് തയ്യാറായി കഴിഞ്ഞു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണല്ലോ ഇന്ന് കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോയുമായി പെട്ടെന്ന് വരാം